ഹായ് ഫ്രണ്ട്സ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോ ഇന്നത്തെ കാലത്ത് ഉള്ള അല്ലെങ്കിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ക്ലബ് ഹൗസ്. അപ്പോ അധികം ആൾക്കാർക്കും, അതായത് മുതിർന്ന ആൾക്കാർക്ക് അധികം ഒന്നും ക്ലബ് ഹൗസിനെ കുറിച്ച് അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ വാട്സപ്പിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും നമ്മുടെ കൂടുതലായിട്ട് ക്ലബ് ഹൗസിനെ കുറിച്ച് പ്രചരിക്കുന്നുണ്ട് ഓരോ വാർത്തകൾ. അത് മോശമാണെന്നും നല്ലതാണെന്നും അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്, കൗമാരക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രചാരങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് വിപുലീകരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ജസ്റ്റ് മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ച് എങ്ങനെയൊന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട്, നമ്മൾ അതിന്റെ എല്ലാ വശങ്ങളിലോട്ടും പോയി കഴിഞ്ഞാൽ മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിലോട്ട് നമുക്ക് കടക്കാം. ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിരസത മാറ്റാൻ, അതായത് സൗഹൃദങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഒരു ആപ്പാണത്. ഇന്ത്യൻ വംശജരായ റോഹൻ സേത്തും പോൾ ഡേവിഡ്സണും ചേർന്നാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ കൂടുതൽ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് മന്ത്രിമാർ, തത്വചിന്തകര്, എഴുത്തുകാര്, പിന്നെ ഫിലിം ആർട്ടിസ്റ്റുകള്, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് അംഗങ്ങളാണ് എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരെയും അതിലോട്ട് കൂടുതൽ ആകർഷിക്കുന്നതും. പിന്നെ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം, അതായത് ഇതിനകത്ത് ഒരുപാട് പേർക്ക് അംഗങ്ങളാകാം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു, അതായത് നമുക്ക് പറയാനുള്ള സമൂഹത്തിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് ശബ്ദമുയർത്താം. അപ്പൊ അതിന് ശരിയും തെറ്റും ഉണ്ടെങ്കിൽ അതിനകത്തുള്ള അംഗങ്ങൾ നമുക്ക് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് അതിന്റെ അറിവുകൾ കിട്ടും. പിന്നെ ഇതിനെ, ഈ ക്ലബ് ഹൗസിനെ കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോക്ക്ഡൌൺ സമയം തന്നെയാണ്. ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും വിരസതയിലായിരുന്നു. അപ്പൊ ഈ വിരസതയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് തമാശകൾ പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെയായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ. പിന്നെ വേറൊരു എല്ലാവരും ഇതിനകത്തോട്ട് ഇടിച്ചു കയറാനുണ്ടായത് എന്ന് വെച്ചാൽ ഒരു ജിജ്ഞാസയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ഉള്ള ഒരാള് നമുക്ക് നോട്ട് ഇത് ഇൻവിറ്റേഷൻ തന്നാൽ മാത്രമേ നമുക്ക് ഇതിന് അംഗമാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള റൂമുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്: ഓപ്പൺ റൂം, സോഷ്യൽ ആയിട്ടുള്ള റൂം, പിന്നെ ക്ലോസ്ഡ് റൂം. ഓപ്പൺ റൂമിൽ ആർക്ക് വേണോ പ്രവേശിക്കാം, എന്നാൽ സോഷ്യൽ റൂമിലാകുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ക്ലോസ്ഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രഹസ്യ ചർച്ചകൾക്കുള്ളതാണ്. അപ്പോൾ അതിലെല്ലാവർക്കും അങ്ങനെ പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ആരോഗ്യപരമായ ചർച്ചകളാണ് ഇതിനകത്ത് നടന്നിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നടക്കുന്ന ചർച്ചകള് എല്ലാം അതിന്റെ വഴിമാറി, അതായത് ഇപ്പോ സിനിമ അല്ലെങ്കിൽ തമാശകള്, കിസ് അങ്ങനെ ടൈം പാസ്സുകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച തുടങ്ങി. അങ്ങനെ തുടങ്ങി പിന്നെ ഇപ്പോ എന്ന് വെച്ചാൽ ഒരുപാട് സദാചാരാംഗളമാരൊക്കെ ഇറങ്ങിയിട്ട് മാട്രിമോണിയിൽ വരൂ, സിംഗിളായി വരൂ, മിംഗിളായി പോവൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ കമ്മിറ്റഡ് ആവാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്താണ് പലരും പറയുന്നത്, എന്ത് നമ്മുടെ ഇപ്പോ എല്ലാവരുടെ കയ്യിലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുട്ടികളുടെ കയ്യിലും എല്ലാം മൊബൈൽ ഫോണുണ്ട്. അതായത് ഒരു 8-ാം ക്ലാസ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികളെല്ലാം സ്വന്തമായിട്ട് തന്നെ ഫോൺ ഉപയോഗിക്കാന്ന് പറയാം. പിന്നെ 10-ാം ക്ലാസ് തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഫോൺ സ്വന്തമായി കഴിഞ്ഞു. അപ്പോൾ ഇവരെയാണ് ശരിക്കും ബലവീശുന്നത് എന്നൊക്കെയാണ് ഇന്ന് പ്രചരിക്കുന്ന ഒരു വാർത്ത, അതായത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. 10-ാം ക്ലാസ്, 11, 12 തൊട്ട് അങ്ങോട്ടുള്ള 20 വയസ്സ് വരെയുള്ള കുട്ടികൾ ശരിക്കും സത്യമാണ്, അവരൊക്കെ ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു പ്രായം തന്നെയാണ്. പക്ഷെ ശരിക്കും അവര് അങ്ങനെ വലവീശുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള, അതായത് ഇതിനകത്ത് അംഗമാകുന്ന, ഇപ്പം വാട്സപ്പിൽ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടൊരു ഓഡിയോയാണ് പ്രചരിച്ചിരുന്ന ഒരു ഓഡിയോയാണ്, ഒരു പെൺകൊച്ച് സംസാരിക്കുന്നതും ഇൻസ്റ്റാഗ്രാമിലോട്ട് വരാൻ അതിനകത്തുള്ള ഒരാള് പറയുന്നതും. അപ്പോ ഇത് ശരിക്കും, ഇത് സത്യത്തിൽ ഇത് സേഫ് അല്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോണ് തന്നെ സേഫ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ എഫ് ബി, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സേഫ് അല്ല തന്നെയാണ്. പക്ഷെ നമ്മളപ്പോ എവിടെയാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ്, നമ്മുടെ കുട്ടികളെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അനുവാദം കൊടുക്കരുത്. ഏജ് റെസ്ട്രിക്ഷൻസ് വേണം. സത്യം തന്നെയാണ്, ഏജ് റെസ്ട്രിക്ഷൻസ് വേണം. കുട്ടികൾക്ക് ഒരു 20 വയസ്സ് വരെയുള്ള പ്രായപരിധി, പ്രായത്തിനകത്തുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് വഴിതെറ്റാനുള്ളതെന്ന് വെച്ചാൽ. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പത്രത്തിൽ കണ്ട കാര്യമാണ്, ക്ലബ് ഹൗസിനകത്ത് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം കഞ്ചാവ് വിൽപ്പനയെ കുറിച്ച്
വരെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പത്രത്തിൽ വായിക്കാനിടയായി. അപ്പോ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോ അതിനകത്തുള്ള സെലിബ്രിറ്റികളിൽ പലരും പലരുടെയും വ്യാജ ഐഡികൾ വരെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് അപ്പൊ അവരെല്ലാം പരാതിപ്പെട്ടിട്ടുണ്ട്, കേരള സൈബർ അതിനെ വാച്ച് ചെയ്യുന്നുണ്ട്, ക്ലബ് ഹൗസിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. അതേസമയം നമുക്ക് ചിന്തിക്കാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ കുട്ടികൾ വഴിതെറ്റണമെങ്കിൽ നമ്മുടെ FB, വാട്സപ്പ്, ഇൻസ്റ്റ എല്ലാത്തിലും വഴിതെറ്റാം. അപ്പൊ എവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്? ശരിക്കും നമ്മൾ ക്ലബ് ഹൗസിനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആപ്പുകളോ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളോ അല്ല നമ്മൾ നോക്കിയിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മൾ മാതാപിതാക്കളാണ് മാറി ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഈ നമ്മൾ ഏത് മോട്ടിവേഷൻ വീഡിയോ ഓപ്പൺ ചെയ്താലും കുട്ടികൾക്കെതിരെയാണ് എല്ലാവരും പറയുന്നത്. കുട്ടികളെ നോക്കണം, കുട്ടികളെ നോക്കണം, കുട്ടികളെ വാഷ് ചെയ്യണം, കുട്ടികൾ ആ ആപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ശരിക്കും മാതാപിതാക്കൾ ആണ് ഒരുപാട് ഇനി മാറി ചിന്തിക്കേണ്ടത്. നമ്മുടെ ഫോൺ കുട്ടികള്, പ്രത്യേകിച്ചും മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് തന്നെ നമുക്ക് പറയാം, പിന്നെ അമ്മ, അതിനുശേഷം അമ്മ. നമ്മൾ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിലാണ് നമ്മുടെ കുട്ടികളും അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടി ഈ ലോകത്തോട്ട് ജനിക്കുമ്പോൾ തന്നെ അവരുടെ അറിവ് വെച്ച് വളർന്നു വരുന്ന ഒരു സമയത്ത് അവർ ആദ്യം പഠിക്കുന്നത് തന്റെ അച്ഛൻ, അവരുടെ ആദ്യത്തെ പുറം ലോകം എന്ന് പറയുന്നത് തന്നെ അവരുടെ അച്ഛനും അമ്മയാണ്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഓക്കെ ആണെങ്കിൽ പിന്നെ അവർ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും പോകത്തില്ല. അവർ ആപ്ലിക്കേഷനകത്ത് ഒരു ആകാംക്ഷയോടെ കയറിയില്ല, അവർ ഇറങ്ങും. എന്നുവെച്ചാൽ നമ്മുടെ അവരുടെ മാതാപിതാക്കൾ കാണിക്കുന്നതാണ് അവരുടെ ശരിക്കും പറഞ്ഞ റോൾ മോഡൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പം കുട്ടികൾ വഴിതെറ്റാനുള്ള 80% ചാൻസും കുറയുകയാണ്. നമ്മളുടെ അതുപോലെ പറയുന്ന വെച്ചാൽ രാത്രി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഫോണ് എടുത്ത് കുട്ടികൾ കൂടുതലും രഹസ്യ ചർച്ചകൾക്കും മറ്റും പോകണമെന്നാണ്. അപ്പൊ ആ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ ഇത് ശരിക്കും ക്ലബ് ഹൗസിന്റെ ആണോ എന്ന് ആലോചിക്കണം. ക്ലബ് ഹൗസ് ദുരന്തമാണോ ഫോണിന്റെ ദുരന്തമാണോ എന്നുള്ളതല്ല. ഫോൺ കൊണ്ടുവന്ന് നൈറ്റ് 10:30, 11 ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് ആ സ്ഥലത്ത് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ഫോണ് വെക്കാൻ പഠിക്കണം. പക്ഷെ പല മാതാപിതാക്കളും അങ്ങനെയല്ല, മക്കളെല്ലാം കിടത്തിയതിനു ശേഷം പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് കുട്ടികളും ഫോൺ ഉപയോഗിക്കാനായിട്ട് അവർക്ക് മനസ്സിലാകുന്ന എന്താണ്, എന്റെ അച്ഛനും അമ്മയും പേഴ്സണലായിട്ട് 10:00, 11:00 കഴിയുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണ്. അവരെന്താണോ നോക്കുന്നത് നോക്കുന്നില്ല എന്നുള്ള കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മൾ മാതാപിതാക്കൾ ഒരുപാട് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെയാണ് നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. 80% കുട്ടികളും ഫോളോ ചെയ്യുന്നത് പേരൻസിനെയാണ്. നമ്മൾ സാധാരണ കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെടുത്ത് അയൽവാസി വീടുകളിലുള്ള കുട്ടികളെ കണ്ടു പഠിക്കാൻ പറയും, ഡേയ് നീ അടുത്ത വീട്ടിലുള്ള കുട്ടിയെ കണ്ടില്ലേ, അവൻ നിന്റെ അതേ പ്രായമാണ്, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അല്ലേ. ശരിക്കും അങ്ങനെ അല്ല പറയാനുള്ളത്. നീ എന്നെ കണ്ടുപിടിക്കൂ, അതായത് അച്ഛൻ മകനോട് പറയണം, മോനെ നീ അച്ഛനെ കണ്ടുപിടിക്കൂ, അമ്മ മകളോട് പറയണം, മോളെ നീ എന്നെ കണ്ടുപിടിക്കൂ. അപ്പൊ അങ്ങനെ കണ്ട് നമ്മളെ പേരൻസ് മക്കളെ കണ്ട് പഠിക്കണമെങ്കിൽ പേരൻസ് ഫസ്റ്റ് നന്നാവണം. അപ്പോൾ നമ്മൾ നന്നാവുകയാണെങ്കിൽ നമ്മുടെ മക്കളും നന്നാവും. നമ്മൾ ഇനിയിപ്പം ക്ലബ് ഹൗസ് എന്നല്ല, ഏത് ആപ്പ് നമ്മുടെ ഫോണിൽ വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല അറിവും വിവേകവും ഒക്കെ ഉള്ള നല്ലൊരു ലൈഫ് കിട്ടാൻ, നമ്മുടെ സ്കൂൾ ലൈഫ് കിട്ടാനും ഫോണിലൂടെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് അറിവ് കിട്ടാനും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.